ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന മൂന്ന് സംസ്ഥാനങ്ങളിൽ ബിഎസ്എഫിന്റെ അധികാരപരിധി ഉയർത്തിയ നടപടിക്കെതിരെ പശ്ചിമബംഗാൾ അസം പഞ്ചാബ് സംസ്ഥാനങ്ങളിലാണ് ബിഎസ്എഫിന്റെ അധികാരപരിധി പതിനഞ്ചിൽ നിന്ന് അൻപത് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചത് അർദ്ധസൈനിക വിഭാഗത്തിന്റെ അധികാരപരിധി ഉയർത്തുന്ന കേന്ദ്ര സർക്കാർ നടപടി സംസ്ഥാനങ്ങളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് പഞ്ചാബും പശ്ചിമബംഗാളും വിമർശിച്ചു ബി എസ് എഫിന്റെ പ്രവർത്തന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും കള്ളക്കടത്ത് തടയാനുമാണ് നടപടിയെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം ദൂരപരിധി വ്യാപിപ്പിച്ച സാഹചര്യത്തിൽ ബി എസ് എഫിന് പഞ്ചാബ് ബംഗാൾ അസം സംസ്ഥാനങ്ങളിൽ അൻപത് കിലോമീറ്റർ പ്രദേശത്ത് റെയ്ഡ് നടത്തുന്നതിനും അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരമുണ്ടാകും അധികാരപരിധി ഉയർത്തതോടെ ഈ മേഖലയിൽ പരിശോധന നടത്താനും നിരോധിത വസ്തുക്കൾ പിടിച്ചെടുക്കാനും ആളുകളെ അറസ്റ്റ് ചെയ്യാനും ബി എസ് എഫിന് അധികാരമുണ്ടായിരിക്കും ഇതോടെ കേന്ദ്ര നീക്കത്തിനെതിരെ സംസ്ഥാനങ്ങൾ രംഗത്തു വന്നു ഫെഡറൽ തത്വങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണെന്നാണ് പഞ്ചാബ് ബംഗാൾ സംസ്ഥാനങ്ങൾ പ്രതികരിച്ചത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഇടപെടലാണെന്നും വിമർശനം ഉയർന്നു അന്താരാഷ്ട്ര അതിർത്തിയിൽ ബി എസ് എഫിന്റെ അധികാരപരിധി അൻപത് കിലോമീറ്ററായി ഉയർത്തിയ കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തെ ശക്തമായി എതിർക്കുന്നുവെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നി പറഞ്ഞു ഇത് ഫെഡറലിസത്തിനെതിരായ ആക്രമണമാണ് യുക്തിരഹിതമായ നടപടി ഉടൻ പിൻവലിക്കണമെന്ന് അമിത്ഷായുടെ ആവശ്യപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുകയാണെന്ന് ബംഗാൾ മന്ത്രിയും തൃണമൂൽ നേതാവുമായ ഫർഹാദ് ഹക്കീം പറഞ്ഞു ക്രമസമാധാനം ഒരു സംസ്ഥാന വിഷയമാണ് പക്ഷേ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അതിലിടപെടാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി പതിനാലിൽ അതിർത്തി സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീർ മേഖലയിലും കള്ളക്കടത്ത് തടയുന്നതുമായി ബന്ധപ്പെട്ട് ബിഎസ്എഫിന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ചില പ്രത്യേക അധികാരം നൽകിയിരുന്നു ഇത് അൻപത് കിലോമീറ്റർ ആയി ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയത് അതിർത്തിയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആയുധക്കടത്തും കള്ളക്കടത്തുമടക്കം വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി ഗുജറാത്തിൽ അതിർത്തിക്ക് സമാന്തരമായി എൺപത് കിലോമീറ്ററിലായിരുന്ന അധികാര പരിധി അൻപത് കിലോമീറ്ററായി കുറച്ചിട്ടുണ്ട് എന്നാൽ രാജസ്ഥാനിൽ അധികാരപരിധിയിൽ മാറ്റം വരുത്തിയിട്ടില്ല മേഘാലയ നാഗാലാന്റ് മിസോറാം ത്രിപുര മണിപ്പൂർ സംസ്ഥാനങ്ങളിലാകട്ടെ കൃത്യമായ പരിധി നിശ്ചയിച്ചിട്ടുമില്ല മുൻപ് രാജ്യാന്തര അതിർത്തിയിൽ നിന്നും രാജ്യത്തിനകത്ത് പതിനഞ്ച് കിലോമീറ്റർ വരെയായിരുന്നു പരിശോധന നടത്താൻ അധികാരം നാഗാലാന്റ് ത്രിപുര മണിപ്പൂർ ലഡാക്ക് എന്നിവിടങ്ങളിലും ബി കൂടുതൽ അധികാരം ലഭിക്കും പുതിയ വിജ്ഞാപനത്തോടെ ബിഎസ്എഫിന് ലോക്കൽ പോലീസിന്റെ സഹായമോ അറിവോ ഇല്ലാതെ പരിശോധനകള് നടത്താനും അറസ്റ്റ് രേഖപ്പെടുത്താനും സാധിക്കും ന്യൂസ് ഡെസ്ക് കൗമുദി